ശക്തമായ ഇടിമിന്നലിൽ കൂത്തുപറമ്പ് മേഖലയിലെ വീടുകൾക്ക് നാശം. കൂത്തുപറമ്പ് ആമ്പിലാട് ചോരക്കുളത്തെ രണ്ട് വീടുകൾക്കാണ് ഇടിമിന്നലിൽ നാശം സംഭവിച്ചത്. നഗരസഭാ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് വീടുകൾക്ക് നാശം സംഭവിച്ചത്. ആമ്പിലാട് ചോരക്കുളത്തെ ശിവശക്തി എൻ ശോഭയുടെ വീടിന്റെ മുൻവശം തകർന്നു. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ ശോഭയുടെ മകൾ ദീപിക കസേരയിൽ നിന്നും തെറിച്ചു വീണു. പരിക്കേറ്റ ദീപിക ആശുപത്രിയിൽ ചികിത്സ തേടി. വരാന്തയിലെ ടൈലുകൾ ഇളകി മാറിയ നിലയിലാണ്. മുൻവശത്തെ ചുവരുകളും വിണ്ടുകീറിയിട്ടുണ്ട്. വയറിങ്ങും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നശിച്ചു. ഇന്നലെ രാത്രി ഭയങ്കര ശക്തമായ ഇടിയായിരുന്നു. നമ്മുടെ അറിയത്തിലെ ടൈൽസ് അതെല്ലാം മൊത്തം പോയി. പിന്നെ മോള് അവിടെ താഴെ വീണ്, ചെറിയ ലൈറ്റായിട്ടൊന്നും പറ്റി. പിന്നെ ബാത്റൂമിലും ടൈൽസും അതെല്ലാം പോയി, വയറിങ് മുഴുവനും പോയി. വിവരമറിഞ്ഞ് കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാതയുടെ നേതൃത്വത്തിലുള്ള സംഘം വീട് സന്ദർശിച്ചു. ആവശ്യമായ നഷ്ടപരിഹാരം നൽകാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് വി സുജാത പറഞ്ഞു. ചോരക്കുളത്തിലെ ശോഭയുടെ വീടിന് വലിയ കേടുപാടുകളാണ് സംഭവിച്ചിട്ടുള്ളത് ഇടിമിന്നൽ. അതുപോലെ ശക്തമായ മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ തുറസായ ഒരു സ്ഥലത്ത് ഉള്ള വീട് കാരണമായിരിക്കാം ശക്തമായ ഇടിമിന്നൽ. വീടിൻ്റെ ഇലക്ട്രിഫൈ ചെയ്തത് മുഴുവൻ നശിച്ചുപോയ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ടൈലുകളടക്കം പൊട്ടി ചെതറിയിട്ടുണ്ട്. ഒരു ബെഡ്റൂമിനോടനുബന്ധിച്ചുള്ള ബാത്റൂമിൻ്റെ ഒരുപാട് ടൈലുകളൊക്കെ പൊട്ടി താഴെ വീണ് കിടക്കുകയാണ്. അത്തരത്തിൽ വലിയ നാശനഷ്ടം തന്നെ. വില്ലേജ് ഓഫീസർ വന്ന് പരിശോധന നടത്തി. അതിനുശേഷമേ നഷ്ടപരിഹാരത്തിന്റെ കാര്യങ്ങൾ കുറ്റപ്പെടുത്താം. സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വില്ലേജ് അധികൃതർക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.